ഹായ് ഫ്രണ്ട്സ്, ടൈറ്റു ടെക് പവർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കമ്പ്യൂട്ടർ SMPS ടെസ്റ്റ് ചെയ്യാം. ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്താണ്, ഡെസ്ക്ടോപ്പിൽ നിന്ന്. അപ്പം ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഓൾറെഡി വർക്കിംഗ് കണ്ടീഷനാണ്. വർക്കിംഗ് കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ് AC. അപ്പം നമുക്കിത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഡയറക്റ്റ് കണക്ട് ചെയ്യാതെ ഒരു ത്രൂ സീരീസ് ലാമ്പ് ഇട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് വർക്കിംഗ് ആണ്. അപ്പം നമ്മളിതിനെ AC കണക്ട് ചെയ്യാണ്. ഇതാണ് എൻ്റെ AC ഇൻപുട്ട് കൊടുക്കുന്ന സൈഡ്. നമ്മളതിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്നു. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇതെല്ലാം അതിന് ഔട്ട്പുട്ട് വരുന്ന വയറുകളാണ്. ബ്ലാക്ക് കോമൺ ആണ്, ഗ്രൗണ്ട് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ഒരു 5 വോൾട്ട് വരുന്ന സ്റ്റാൻഡ് ബൈ ആണ്. നമ്മൾ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ വയറിൽ നമുക്കൊരു 5 വോൾട്ടേജ് വരും. അന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് റെഡി ആണെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഈ വയറിലും വയലറ്റിൽ നമുക്കൊരു 5 വോൾട്ടേജ് വരുന്നതാണ്. അപ്പം ഓൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഗ്രീൻ വയറിൽ 5 വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ SMPS ഡെഡ് ആണ്, സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് കിട്ടുന്നില്ലെന്നാണ്. അപ്പം സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓൺ ചെയ്തതിന് ശേഷം, അപ്പം ഞാൻ SMPS ഓൺ ചെയ്തു. ഞാൻ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു മീറ്റർ എടുത്തിട്ടുണ്ട്. മീറ്ററിൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഈ വയറിൽ എല്ലാ ബ്ലാക്കും ഗ്രൗണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രൗണ്ടിൽ കോമൺ ആയിട്ട് നമുക്ക് ഗ്രൗണ്ട് കണക്ട്, മീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. ഈ മീറ്ററിൽ DC വോൾട്ടേജിൻ്റെ റേഞ്ച് 600 ആണുള്ളത്. അത് താഴെയുള്ള റേഞ്ചുകളില്ല, അതുകൊണ്ട് ഞാൻ 600 തന്നെ ഇടുകയാണ്. 600 ആക്കുറേറ്റ് വോൾട്ടേജ് ഈ മീറ്ററിൽ ഹൈ റേഞ്ചിൽ ഇട്ടേക്കുന്നത് കൊണ്ട് കിട്ടത്തില്ല. അതുപോലെ ഏകദേശം നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ടെന്നുള്ളത് മാത്രം ഇതിനകത്ത് കാണിച്ചു തരാം. ഓൾറെഡി SMPS ഓൺ ചെയ്തിട്ടേക്കാണ്. 600 സെലക്ട് ചെയ്തു. പിന്നെ ഗ്രീനാണിത്. ഗ്രീൻ നമ്മൾ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുകയാണ്. 4 വോൾട്ടേജ് അല്ല, 5 വോൾട്ടേജ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ മീറ്ററിൽ നമ്മൾ 600 റേഞ്ചിൽ ഇട്ടേക്കുന്നത് കാരണം 4.99 വന്നു കഴിഞ്ഞാൽ ഇത് 4 കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 5 വോൾട്ടേജ് വരുന്നുണ്ട്. സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് 5 വോൾട്ടേജ് ഗ്രീൻ വയറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെഡിൽ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇത് റെഡാണ്, റെഡിൽ വോൾട്ടേജ് വരുന്നില്ല. നമുക്ക് യെല്ലോ വയർ ടെസ്റ്റ് ചെയ്യാം. ഇതാണ് യെല്ലോ ആണ്, യെല്ലോയിൽ വോൾട്ടേജ് വരുന്നില്ല. ഓറഞ്ചിൽ വരുന്ന ഒന്നാകാം, ഓറഞ്ചിൽ വരുന്നില്ല. നമുക്കിത് ഈ വയലറ്റിൽ ടെസ്റ്റ് ചെയ്യാം. വയലറ്റിൽ ഒരു വോൾട്ടേജ് 5 വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പം SMPS ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും 2 വയറിൽ മാത്രമേ വോൾട്ടേജ് വരത്തുള്ളൂ. ഒന്ന് ഈ വയലറ്റിൽ 5 വോൾട്ടേജ് വരും, അതുപോലെ തന്നെ ഗ്രീനിൽ 5 വോൾട്ടേജ് വരും. നമുക്ക് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രീൻ വയർ ബ്ലാക്ക് വയർ, ഗ്രൗണ്ടും ഗ്രീനും കൂടെ ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SMPS എല്ലാ വയറുകളിലും വോൾട്ടേജ് കിട്ടും. അതുപോലെ ഈ ഫാൻ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം ഷോർട്ട് ചെയ്ത് നോക്കാം, ഗ്രീനും ബ്ലാക്കും കൂടെ ഷൂട്ട് ചെയ്യാം. കാണാൻ കഴിയുന്നുണ്ടോ, ഫാൻ വർക്ക് ഓൺ ആയിട്ടുണ്ട്. SMPS ഓണായി, ഫാൻ വർക്കിംഗ് ആണ്. ഗ്രീനും ബ്ലാക്കും കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാം. മീറ്റർ കാണാൻ പറ്റുന്നുണ്ടോ, അറിയത്തില്ല. ഓക്കെ, നമുക്ക് റെഡ് ടെസ്റ്റ് ചെയ്യാം. റെഡിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന്, റെഡിൽ 5 വോൾട്ടേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ ഓറഞ്ച് ടെസ്റ്റ് ചെയ്യാം. ഓറഞ്ചിൽ 3 വോൾട്ടേജ് വരും. അത് 2 എന്ന് കാണിക്കുന്നത് 3.3 ആണ്. അപ്പം അതിനകത്ത് മീറ്റർ ഞാൻ പറഞ്ഞല്ലോ അക്യുറേറ്റ് കാണിക്കത്തില്ല, ഹൈ റേഞ്ചിൽ ഇട്ടേക്കുന്നത് കൊണ്ട് 3 വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ യെല്ലോ ചെക്ക് ചെയ്യാം. യെല്ലോയിൽ ഒരു 12 വോൾട്ട്, 11 എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്, 12 വോൾട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈ വയറിൽ കണ്ടോ ഒരു 5 വോൾട്ടേജ് വരും. ഗ്രേയിൽ 5 വോൾട്ടേജ് വരുന്നുണ്ട് ഗ്രേ. നമുക്ക് ബ്ലൂവിൽ ടെസ്റ്റ് ചെയ്യാം. -12 വോൾട്ട് ആണ് വരുന്നത് ബ്ലൂവിൽ, -12 വോൾട്ട്. ബ്ലാക്ക് ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ വോൾട്ടേജും വരുന്നുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്തു. യെല്ലോയിൽ 12 വോൾട്ട് വരുന്നുണ്ട്, ഓറഞ്ചിൽ 3 വോൾട്ട് വരുന്നുണ്ട്, 3.3 വരും. അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തതാണ്, ഗ്രേയിൽ വോൾട്ടേജ് വരുന്നുണ്ട്, 5 വോൾട്ടേജ് വരുന്നുണ്ട്. ഗ്രീനിൽ ടെസ്റ്റ് ചെയ്തു, ബ്ലൂവിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താണ് -12 വോൾട്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു SMPS പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. 5 വോൾട്ടേജ് ഈ ഗ്രീനിൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഷോർട്ട് ചെയ്താലും SMPS ഓൺ ആകില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.